നമ്മൾ കിഴക്ക് ദർശനമായ രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ ഡിസൈൻ ആണ് നോക്കുന്നത്. ഇത് നമ്മൾ 90 ഡേയ്സ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു ഫ്ലോർ പ്ലാൻ ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ അളവുകളോ കാര്യങ്ങളോ പറയുന്നില്ല, അതായത് എങ്ങനെയാണ് ഡിസൈൻ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയിരിക്കുന്നത് ആദ്യമേ കിഴക്ക് ദർശനമായ ഒരു വീടിൻ്റെ ഒരു ഡിസൈനാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമേ നമ്മളിവിടെ ഒരു മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിറ്റ് ഔട്ടാണ്. ആ സിറ്റ് ഔട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട്. ആ മെയിൻ ഡോറിന് ഇവിടെ നിന്ന് ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 3D മോഡലിംഗ് ചെയ്യുന്ന ആളൊന്നുമല്ല, വാസ്തുവിൻ്റെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതലും നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതാണ് നോക്കുക. ഇതാണ് ഒരു ലിവിങ് ഹാളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ലിവിങ് ഹാളിന് നമ്മൾ അളവ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് ഈ ഔട്ടർ അളവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഭിത്തി പറഞ്ഞിട്ടുള്ള കൃത്യമാക്കിയിട്ടുണ്ട് നമ്മളിതിൻ്റെ. ഇതിൻ്റെ അകത്ത് ലിവിങ് ഹാളിന് നമ്മൾ അളവ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഹിൽ ലിവിങ് ഹാളിൻ്റെ അകത്ത് ഇവിടെ ഒരു ജനൽ, ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജനലിൻ്റെ എണ്ണമൊക്കെ ഒന്നും പ്രശ്നമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജനലിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വേണമെങ്കിൽ കൊടുക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മളിവിടെ ലിവിങ് ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറിയിട്ട് ഇതൊരു ഡൈനിങ് ഹാളായിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ഹാളിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒരു അടുക്കളയുടെ ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുക്കളയിൽ ഇതൊരു വർക്ക് ഏരിയയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോറുകളും ഈ ഡോറിൻ്റെ മധ്യങ്ങളും ഒരേ ലൈനിൽ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരാത്ത രീതിയിൽ കൊടുത്തിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയയിൽ നിന്ന് വെളിയിലേക്ക് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ വർക്ക് ഏരിയയും അടുക്കളയും തമ്മിലൊരു ബന്ധം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ അടുക്കളയിൽ നേരെ ഡൈനിങ്ങിലേക്ക് വരത്തക്ക രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് ടോയ്ലറ്റുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ രണ്ട് ബെഡ്റൂമുകളും. ആ ബെഡ്റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ട് അകത്തേക്ക് കറുത്തക്ക രീതിയിലാണ്. ഇവിടെ വേണമെങ്കിൽ ഈ ടോയ്ലറ്റിൻ്റെ ഡോർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കോമൺ ടോയ്ലറ്റ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കും. ഇത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. അപ്പോൾ രണ്ട് ബെഡ്റൂം ഇവിടെ, ഒരു ഡൈനിങ് ഹാള്, അത് കഴിഞ്ഞിട്ട് ഒരു അടുക്കള, ഒരു വർക്ക് ഏരിയ, ഒരു ലിവിങ്, ഒരു സിറ്റ് ഔട്ട് തുടങ്ങി ഏറ്റവും ചെറിയ ഒരു വീടുകൾക്കുള്ള ഒരു ചെറിയൊരു ഡിസൈൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുത്തേക്കുന്നത് ഇവിടെ ഗൃഹമധ്യ സൂത്രത്തിനൊഴിവ് കൊടുത്തേക്കണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ജനലുകൾ, വാതിലുകൾ നേർക്ക് നേർ വരത്തക്ക രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതാണ് അതിൻ്റെ ആ ഗൃഹമധ്യ സൂത്രത്തിന് ഒഴിവ് കൊടുത്തത്. അപ്പോൾ കൃത്യമായിട്ട് ഗൃഹമധ്യ സൂത്രത്തിന് ഒഴിവ് കൊടുക്കുകയും അവിടെ സെൻറ്ററിലെ ഇങ്ങനെ പില്ലറുകളോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ കൃത്യമായിട്ട് ഒഴിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അളവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ചിടാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം റെഡിമെയ്ഡ് അളവുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഈ ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ 90 ഡേയ്സ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട് അവർക്കാണ് ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിസൈൻ എന്നുള്ള രീതിയിൽ മാത്രം ചെയ്താണ്. അപ്പോൾ ഒരു ഈ ഡിസൈനിൻ്റെ അകത്തൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ഡിസൈൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മളിത് കണ്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടിയിട്ട് വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.